രശ്മി, നിനക്കിതെന്ത് പറ്റി? എവിടെയായിരുന്നു ഇത്രയും കാലം? അവനെവിടെ? ദാമു ചതിക്കുമായിരുന്നല്ലോ. അവന് ജീവനുള്ളിടത്തോളം കാലം നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ആ ഉറപ്പാ, നിങ്ങളെ തറവാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കൂടെ നിന്നത്. എങ്ങോട്ട് പോയത്? എനിക്കൊരു ചെറിയ ജലദോഷം വന്ന് സഹിക്കാനാവാത്ത ദാമുവിനോട് നെഞ്ചു വേദനയാണെന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ വിളിക്കാൻ ഓടിയതാ. ഏതോ ലോറിക്കടിയില് ആരെല്ലാം എടുത്തോണ്ട് വരാ. നമുക്ക് വീട്ടിലേക്ക് പോയി ചന്തയിലേക്കല്ലേ? അതൊക്കെ പിന്നെ. നീ വാ കൊച്ചിനിങ്ങതാ. ഇവന്റെ പേരെന്താ? ബാബു. അന്യനാട്ടിലൊറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാ ഞങ്ങൾ കഴിഞ്ഞത്. ആർക്കൊരു ഉപദ്രവം ആകരുതെന്ന് ദാമ്പടിന്റെ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാ വർക്കിച്ചാനെ പോലും ഒന്നും അറിയിക്കാതിരുന്നത്. ദാമ്പട്ടൻ എന്നിൽ നിന്ന് അകറ്റിയ നശിച്ച നെഞ്ചുവേദന എന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്ക. ഞാനോടെല്ലാണ്ടായ എന്റെ പോലെ അനാഥനായി പോവും. അതുകൊണ്ടാ രാത്രി ബസ്സിന് തിരിച്ചത്. വർക്കിച്ചാനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. രശ്മി, നിന്നെയും കുഞ്ഞിനെയും നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. നിനക്കൂടി അവകാശപ്പെട്ട ഗോയ്ക്ക് തറവാടില്ലേ, അവിടേക്ക് പോവാം. കയറ്റില്ലെന്നറിയാം. നീ ദാമുവിനോടൊന്നിച്ച് പടിയിറങ്ങിയപ്പോൾ നിനക്ക് പിണ്ടം വെച്ചവനാ നിന്റെ ഏട്ടൻ. നിനക്കൂടി അവകാശപ്പെട്ടതാ അയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത്. അത് പാടില്ല. നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ മകന് വേണ്ടിയെങ്കിലും വേണം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ലക്ഷ്മി, ലക്ഷ്മി കുട്ടി, ദാ വീട്ടിലെത്തി. ഏട്ടനെ പോലെ തന്നെ എനിക്കുണ്ട്. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും സഹായം ചോദിച്ചോണ്ട് തിരിച്ചു വരില്ല. ദാമുവൻ ലക്ഷ്മി പടിയിറങ്ങുമ്പോ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും തിരിച്ചു ഔട്ടില്ല എന്ന്. അവള് വാക്കു പാലിച്ചു. എനിക്കാണ് അത് തെറ്റിക്കേണ്ടി വന്നത്. അന്യനാട്ടിൽ വെച്ച് ദാമു മരിച്ചു. ആരോരുമില്ലാതായ ലക്ഷ്മി കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്നെ തേടി വന്നതാ. അവക്ക് അവകാശപ്പെട്ട ഈ തറവാട്ടിലേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അവളുടെ അവകാശങ്ങൾ ചോദിക്കാനായി.
ഇനി അതൊന്നും വേണ്ടല്ലോ. മോളെ, മോളെ ലക്ഷ്മിക്കുട്ടി, ഉണ്ണിത്താനെ, അവളുടെ അവസാന കർമ്മങ്ങളെങ്കിലും താനായി നടത്തും. അകത്ത് പോ. എന്റെ പെങ്ങളൂട്ടി എന്നേ മരിച്ചു. ഇരിക്കപ്പിണ്ടവും വെച്ച് പുലവിളിയും കഴിച്ചു. ഒരാൾക്കൊരിക്കലല്ലേ മരണമുള്ളൂ. പകയും വൈരാഗ്യം ഒക്കെ ഈ ശവത്തോട് തന്നെ വേണോടും. ഒന്നുമല്ലേലും തന്റെ ഉടപ്പിറന്നോളല്ലേ. ഉടപ്പിറന്നോൾ പെറ്റ വയറുകൊണ്ട് ബന്ധം അളക്കരുതെന്ന് പഠിപ്പിച്ചതും ഉടപ്പിറന്നോൾ തന്നെയാ. അണിവിരലിൽ പിടിച്ച് പിച്ചു വെച്ച് നടന്നു പഠിച്ച ഒരേ ഒരു പെങ്ങളൂട്ടി. ഓർക്കാപ്പുറത്ത് കത്തിയില്ലാതെ നെഞ്ചും കരളും കുത്തിക്കേറിയപ്പോ വാർന്നൊലിച്ചത് ചോരയല്ല, മറക്കാനാവാത്ത പകയുടെ നെരിപ്പോടാ. അകത്ത് കയറി പോകാനാ പറഞ്ഞത് നിന്നോട്. ഉണ്ണിത്താനെ, എനിക്കുമുണ്ട് സ്വന്തമായ ആർജ്ജുപുട മണ്ണ്. ലക്ഷ്മിയുടെ ആത്മമോക്ഷത്തിനായി ചെയ്യാവുന്ന ക്രിയകളും കർമ്മങ്ങളും എല്ലാം ആ മണ്ണിൽ ചെയ്യിച്ച് ദാ ഇവനെ കൊണ്ട് ഞാൻ കൊള്ളുവെപ്പിക്കും. തന്റെ ചോരഗുണമുള്ള ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും എന്റെ സ്വന്തം മകനായിട്ട്. ഇവനെ വളർത്തി വലുതാക്കി നിന്റെ മുമ്പ് നിർത്തിയിട്ട് വർക്ക് ചോദിപ്പിക്കും കണക്കുകൾ ഓരോന്നായി. ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അടക്കം ചെയ്യാൻ. ദാ ഇവൻ അവളുടെ മകനാ. ബാബു, ലാലിച്ചനുമായിട്ട് ചീറ്റുകളി സ്ഥലത്ത് പൊരിഞ്ഞ തല്ല് നടക്കുക. വന്നേ. എന്റെ അനിയം കൊണ്ട് ദേഹത്തോട്ടോ ആ കൈ ഞാൻ വെട്ടും. വേണ നടക്ക. ചീട്ടം കളിച്ച് കണ്ടവന്റെ തല്ലും കൊണ്ട് നടന്നു. പോത്ത് പോലെ ആയല്ലോടാ, സ്വയം പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ഓ, അപ്പച്ചന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും പണിക്കൊന്നും പോവാഞ്ഞിട്ടാണ്. എന്തെങ്കിലും കിട്ടണ്ടേ? എട്ടാം ക്ലാസ്സിൽ മൂന്ന് മുട്ട കിട്ടിയ നിനക്ക് ഇനി എന്നാ കളക്ടർ ഉദ്യോഗമാണോ കിട്ടാൻ പോകും? മൂന്ന് മുട്ട അല്ലേ വർക്കിച്ചായ, നാല് മുട്ട. എട്ട് മുട്ട കിട്ടിയ നിന്റെ കൂടെയൊക്കെ നടന്നിട്ടാടാ ഇവൻ ഗുണം പിടിക്കാത്തത്. അല്ലോ ഞാൻ നിർത്തി. ഏഴാമത്തെ വയസ്സിൽ കിട്ടിയ മുറിവാ. ഇനി ലാലിച്ചന്റെ കൂടെ നടന്നാൽ ഈ മുറി ഉണങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ ബാബുവിന്റെ കൂടെ മാത്രം കൂട്ടുവിടാൻ പോകും. ആരുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, അധ്വാനിക്കണം. ലാലിച്ച, നമ്മുടെ പാടത്തും പറമ്പിലും ഒരുപാട് പണിയെടുക്കല്ലേ, അതിനവിടെ പണിയെടുക്കാൻ അപ്പ സമ്മതിക്കില്ലല്ലോ. ഇനി നിന്നെ ഞാൻ നെല്ലും നീരും വെച്ച് സ്വീകരിക്കണോ? എടാ, നാളെ നമ്മുടെ പാടത്ത് വിതയ്ക്കുക, രാവിലെ കുരിശും വരച്ച് പണിയാൻ ഇറങ്ങിക്കോ. ഇനി തന്നെ എന്തായി കാണിക്കുന്നു നീ? പണിയൊന്നും എടുക്കുന്നില്ലെന്നല്ലേ പരാതി? വിത്തെറിയാൻ പോവാ. ആദ്യത്തെ കൈ വിത്തെറിയുന്നോ? അത് അവന്റെ കയ്യിലേക്ക് കൊടുക്ക. ഒരു പറ നെല്ല് ചുമന്നുകൊണ്ട് നടക്കാനായ അന്ന് തൊട്ട് ബാബുവാണ് ഈ പാടത്തെ ആദ്യത്തെ കൈ വിത്തെറിയുന്നത്. നീ അറിഞ്ഞാലേ പതിര് പോലും കതിരെ കാണില്ല. വെറുതെ അല്ല അവൻ കൂടെ കൂടാത്തത്, ഇതല്ലേ പ്രകൃതം. മയത്തിൽ പറഞ്ഞ് എന്തെങ്കിലും എടുപ്പിക്കാനുള്ളതിന് പിന്നെ അവനെ കൊണ്ട് ആദ്യത്തെ വിത്തെറിയിക്കണം. ഞാനൊന്നും പറയുന്നില്ല. നീ അറിയട മക്കളെ. വെള്ളമുണ്ട്, എന്നാൽ ഇന്നലത്തെ അത്രയില്ല. ഇനിയിപ്പോ ഇതുകൊണ്ട് അച്ഛനോടത്തേക്ക്. അപ്പോഴേ അമ്മാവൻ കൂടെ പോയിരുന്നു, അതോ ഇവിടെ തന്നെ തുടരുന്നോ? എന്റെ പല്ലിലേതേക്ക്. എന്തോ ഇനി നല്ല സ്വഭാവം. ഏത് കാലക്കേടിന്റെ നേരത്താണോ എന്റെ മോളെ ഈ കാലമാടന് കെട്ടിച്ചു കൊടുത്തത്. ഓ, എത്ര നല്ലവനായിരുന്നു എന്റെ മോളുടെ ആദ്യത്തെ കെട്ടുവൻ. അവന്റെ അച്ഛൻ നല്ല ഒന്നാം തരം ചെത്തുകാരനായിരുന്നു. തെങ്ങേന്ന് ചെത്തി ഇറക്കിയ പാട് എനിക്ക് രണ്ട് ക്ലാസ് തന്നിട്ട് അടുത്ത തെങ്ങ കയറൂ. ഇവന് രണ്ട് വയസ്സായിട്ടില്ല, തെങ്ങ ചെത്താൻ കയറിയതാ. കാലുവഴുതി വീണ് ചാവുമായിരുന്നു. എന്റെ മോക്കും കുടുംബത്തിനും
ഒരു തുണയാകട്ടെ എന്ന് കരുതിയ ാണോ എന്തൊരു വർത്തമാനം ലാലിച്ച ഈ പറയുന്നേ വർക്കിക്ക് നിന്നെ കുറിച്ച് ആദികളേ ഉള്ളൂ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന ഇന്ന് പാടത്ത് വിത്തറിയാൻ വിളിച്ചിറക്കിയിട്ട് നാട്ടുകാരെ മുമ്പിലിട്ട് തൊലി ഉരിക്കായിരുന്നു ഒരു കുപ്പി കേറ ോക്കണ്ട എനിക്ക് വേറെ ആടിനെ തിരിച്ചെന്നില്ലല്ലേ നീ വിവരം അറിയും മുറി വന്ന് ഉണങ്ങി വന്നതാ വീണ്ടും പറഞ്ഞല്ലേ ഇനി ഇവിടെ നിന്ന് കസറിയാലേ ഇയാളെ നാട്ടുകാർ ഇതുപോലെ എടുത്തോണ്ട് പോണ്ടി വരും എന്താ വല്ല പറയണ്ടോ ഇല്ല തടി അടക്കാൻ നമ്മളില്ല എന്ത് പണിയായി കാണിക്കണേ അപ്പൊ കുടിക്കില്ലെന്നറിയില്ലേ ഇനി പവനും കൂടി നശിപ്പിച്ച അടങ്ങോ കിഴവന്റെ ഓരോ ഇറങ്ങിപ്പോയ മല്ലികയുടെ സ്വഭാവം മാറ്റണ്ട് ഇറങ്ങി പോകാൻ എല്ലാരോടുള്ള നിന്റെ നാക്കും വാക്കും എന്റെ അടുത്ത് ഇറക്കിയാലുണ്ടല്ലോ ഒന്ന് ക്ഷമിക്കണ്ട അമ്മേ ഇതവിടെ കൊണ്ടുപോയി കൊച്ചു കാന്താരി നീ എന്നെ ശങ്കരേട്ടൻ ഇട്ട് വരട്ടെ എന്നെ കാന്താരി എന്ന് വിളിച്ചാലുണ്ടല്ലോ നാട്ടുകാരിട്ടിരിക്കുന്ന പേരില്ലേ കാള വർക്കിന്ന് അത് ഞാനും അങ്ങോട്ട് വിളിക്കും ഉണ്ണാണ്ടല്ലോ അപ്പൊ മോനെ കള്ളെടുത്ത് എന്തുണ്ട് വർക്കിച്ചോ എന്താ വർക്കിച്ച രാവിലെ പാടത്ത് നമ്മുടെ ലാലിച്ചനുമായിട്ട് ഓ അവൻ ചുവാവത്തില്ല ഒട്ടതിനും പിടിച്ചതിനൊക്കെ അപ്പച്ചൻ അവനെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയുന്നുണ്ടല്ലേ എടാ മക്കളെ നിനക്കത് മനസ്സിലാകത്തോണ്ടേ അല്ലാതെ തന്നെ പോലെ ഇംഗ്ലീഷ് മദ്യം കുടിക്കുന്ന പോലെയല്ല അല്ലേ അബ്ദുട്ടി എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാണ് കള്ള് നമുക്ക് ഹറാമാണ് പക്ഷെ കള്ള് ഷോപ്പിലെ കപ്പയും മീൻകറിയും കഴിച്ചോളാൻ മൗലവി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അയ്യോ നിർത്തിയോ ഞാൻ നിർത്തി എന്റെ മോളൊറ്റക്കാ ഓ കള്ളത്തി എന്നപ്പോഴാ മോളെ കുറിച്ചുള്ള ചിന്ത വന്നത് നല്ല ദിവസവും കാലത്ത് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇനി കുടിക്കണ്ടെന്ന് തീരുമാനിക്കും മോൾക്ക് പ്രായം കൂടി വരാനുള്ളോ നല്ലൊരു ചെറുക്കനെ പിടിച്ച് ഏൽപ്പിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമം കൊണ്ട് കുടിച്ചു പോകുന്നതാണ് ദിവസവും കുടിച്ചോണ്ട് വരുന്നതിന്റെ കാരണം ഒന്നും ഞാൻ ചോദിച്ചിട്ടേ ഇല്ലല്ലോ പിന്നെന്റെ കല്യാണ കാര്യം അതൊക്കെ നടന്നോളൂ അപ്പാ എന്റെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേന്ന് അപ്പം കുടി നിർത്തി കളയുമല്ലോ എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ എനിക്ക് ബാപ്പ എല്ലാം കഴിക്കാം കാശ് കൊണ്ടുപോയിക്കട്ടമ്മേ പിന്നെ എല്ലാറ്റിനോടും കൂടി പറയാണ് കേശവന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാം വലിയ ഒന്ന് കുഴിച്ചുകൂടി ഞാൻ അപ്പൻ എന്താ ആലോചിക്കുന്നത്
ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർത്തുപോയി. കോയിക്കത്തറവാട്ടിലെ വലിയ കാരണവരുടെ കാര്യസ്ഥനായിരുന്നു എൻ്റെ അപ്പൻ. കാര്യസ്ഥൻ എന്ന പേര് മാത്രം, ശരിക്കും കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. എന്നെ ഉണ്ണിത്താനെയും ഹരിശ്രീ വരപ്പിച്ചതും ആ കാരണവരാണ്. പഠിത്തവും ഉറക്കവും തീറ്റയും എല്ലാം ഞാനും അവനും ഒരുമിച്ചായിരുന്നു. അപ്പന്മാരുടെ കാലം കഴിഞ്ഞതോടെ അവരുടെ സ്ഥാനം ഞങ്ങൾ ഏറ്റെടുത്തു. ശരിക്കും ഞങ്ങളുടെ ചങ്ങാത്ത ഒന്നുകൂടി മുറുകി. നിന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു അവ കുടപ്പിറന്നവൾ രണ്ടാണെന്ന്. ഞാനും ഉണ്ണിത്താനും തല്ലരുത്.